സാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം ആത്മനാഥ നിനക്കാരാധന ആത്മജരേ കുഞ്ഞെ, താഴോട്ടിറങ്ങുമ്പോൾ താഴോട്ട് നോക്കരുത്. മുകളിൽ ദൈവത്തിൻ്റെ ആകാശത്തിലേക്ക് നോക്കുക. ടോൾസ്റ്റോയിയുടെ വിഖ്യാതമായ ഒരു കഥ അർത്ഥസാന്ദ്രതയോടെ മനസ്സിലുണരുന്നു. സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കൊടുങ്കാറ്റിൽ കപ്പലിൻ്റെ മുകളിൽ കെട്ടിയ രാഷ്ട്രത്തിൻ്റെ പതാക താഴേക്ക് പതിച്ചു. ഇത് കാണേണ്ട താമസം, കപ്പിച്ചാൻ്റെ മകൻ ഒരു പൂച്ചക്കുട്ടി പോലെ വലിഞ്ഞു കയറി കൊടിമരത്തിൽ പതാക മുറുക്കിക്കെട്ടി. ഈ സാഹസ്യ കൃത്യത്തിന് ശേഷം താഴേക്കിറങ്ങി വരാൻ ശ്രമിച്ച ആ കുഞ്ഞു മനസ്സ് ഭയന്നു. അവരെ നോക്കി നിൽക്കുന്ന നാവികരും ആർത്തലയ്ക്കുന്ന തിരമാലകളും അവൻ്റെ ഭീതി വർദ്ധിപ്പിച്ചതേയുള്ളൂ. നാവികർ പറഞ്ഞു, കുഞ്ഞെ താഴോട്ടിറങ്ങുക, നിനക്ക് കാലിടറുന്നുവെങ്കിൽ ഞങ്ങളുടെ കരങ്ങൾ നിന്നെ താങ്ങിപ്പിടിച്ചുകൊള്ളാം. പക്ഷേ അവനൊരു ചുവട് പോലും താഴേക്ക് വെക്കാൻ കഴിയുന്നില്ല. കപ്പിച്ചാന മനസ്സ് പ്രാർത്ഥനാ നിർഭരമായി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, കുഞ്ഞെ താഴോട്ടിറങ്ങുമ്പോൾ താഴോട്ട് നോക്കരുത്, മുകളിൽ ദൈവത്തിൻ്റെ ആകാശത്തിലേക്ക് നോക്കുക. കുട്ടി മുകളിലേക്ക് നോക്കി. ആകാശം വളരെ ശാന്തമായിരുന്നു, ഒരു വർണ്ണചിത്രം പോലെ മനോഹരമായിരിക്കുന്നു, ഒരു തടാകം പോലെ നിശ്ചലമായിരിക്കുന്നു. ആകാശത്തിൽ നീലിമ കണ്ട് കുഞ്ഞിൻ്റെ മനസ്സ് പ്രശാന്തമായി. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും സർവീശ്വരൻ്റെ പ്രശാന്തമായ മിടികളിലേക്ക് നോക്കുക. ഈ പ്രഭാതത്തിലെ ചിന്ത സങ്കീർത്തനം 19:1 വാക്യങ്ങൾ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അതിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലാടം അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെട്ടുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ മനോഹാരിത വർണ്ണിക്കുന്ന സങ്കീർത്തനം. കേവലം പ്രത്യേകമായ വർണ്ണനകൾ മാത്രമല്ല, എണ്ണമറ്റ നക്ഷത്ര ദീപാലങ്കരങ്ങൾ പ്രശോഭിതമായ അനന്തവികായസിലേക്ക് ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് കണ്ണുകളുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സൃഷ്ടാവിൻ്റെ മഹത്വം നോക്കി വിനയപൂർവം കാണുകയാണ്. പ്രകൃതിയുടെ തുറന്ന പാഠശാലയിൽ നിൽക്കുമ്പോൾ ദൈവബോധത്തിൻ്റെ പുതിയ വാതായനങ്ങൾ മനസ്സിലുണരും. ആകാശത്തിലെ പറവുകളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും
സ്വർഗസ്വനായ നമ്മുടെ പിതാവ് അവയെ പുലർത്തുകയാണ്. മനുഷ്യനെ ഇങ്ങനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആകുലതകളെ എങ്ങനെ അതിജീവിക്കണമെന്ന് വെളിവാക്കുന്ന സങ്കീർത്തനമാണിത്. നാളെ എങ്ങനെ പുലരുമെന്ന ചിന്ത മനുഷ്യന്റെ സ്വസ്ഥത തന്നെ കെടുത്താറുണ്ട്. ആരുമില്ല, ഇനി വയ്യ, ഒറ്റയ്ക്കേ ഉള്ളൂ, പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ തകർന്നടിയുകയാണല്ലോ, മുന്നോട്ടൊരടി പോലും വെക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ മനസ്സിലെ ഉത്കണ്ഠകൾ നിറയുകയാണ്. മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അനന്തമായ ആകാശത്തിലേക്ക് നോക്കൂ, സുന്ദരമായ പ്രകൃതിയിലേക്ക് നോക്കുവാൻ. സർവശക്തന്റെ അത്ഭുതകരമായ കരുതലും കാവലുമൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇനി ഈ യാത്ര ലക്ഷ്യങ്ങളിലേക്ക് നയനങ്ങൾ ഉയർത്തുന്നതാകട്ടെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും ഭയപ്പെടാതെ തമ്പുരാന്റെ പൊന്മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പ്രതികൂലങ്ങളുടെ താഴ്വരയിൽ മനസ്സൊക്കെ ഇങ്ങനെ തളരുന്ന സമയത്ത് അതിലേക്ക് നോക്കാതെ കണ്ണുകളെ ഉയർത്തി തമ്പുരാനെ നോക്കാൻ ദൈവകൃപയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും നീറും നേരം നിന്നാമമൊക്കെ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം നറുമുത്തായി മാറും കയ്യിലെ ശാശ്വതാനന്ദം നിർലോപമൊഴുക്കവേ ധന്യർ ഞങ്ങൾ ആത്മനാഥാനിലാരാധന ആത്മജരേകിടും ആരാധന ആത്മനാഥാനിലെ ണയുന്നു പുതുനാളമായി ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ ആത്മാവിലണയുന്നു പുതുനാളമായി മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം സമ്മാനമായേകി ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്ന ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമേ ജീവിതം ആത്മനാഥാനിലേ.